അപ്പോൾ നമ്മൾ 9 ദിവസം യാത്രയുള്ള വണ്ടി ഇതാണ് നമ്മുടെ. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോണേണ്. ഞാനത് അമർനാഥൊക്കെ പോകുമ്പോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത്തിരി നേരത്തെ നേരം വിളിക്കും. നല്ല വെട്ടല്ലേ, നല്ല വെട്ടമുണ്ട്. അപ്പൊ നമുക്കൊരു ചായ കുടിക്കാം. ഇവിടെ ഒരു ചായക്കടയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒരു 10 രൂപ ചായ കുടിച്ചു. ഇവിടെ ചായക്ക് നല്ല കടുപ്പവും നല്ല മധുരമായിരിക്കും. പിന്നെ ഇഞ്ചി ഇടും, ഇഞ്ചി ചതക്കണത് അവിടെ ഇഞ്ചി ചതക്കണ്ടാവും കേട്ടോ. ഇഞ്ചി ചതച്ച് ആ ചായയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ചായ ആണല്ലേ. ഇവിടെ ഗ്ലാസ്സിലാണ് തന്നെയാണ്, മറ്റേ ഡിസ്പോസിബിൾ അതിലൊന്നല്ല. ഗ്ലാസ് നേരത്തെ ചേക്കണം. തുടർന്നുള്ള യാത്ര നല്ല ചൂടാണെന്ന് തോന്നുന്നു. ആവി പറക്കാറുണ്ട്. ഗൈഡ് ഉണ്ട് ഇവിടെ, ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് അല്ല ഒരു ട്രാവൽ ഏജൻസിക്കാരനുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നമുക്കൊരു ബുക്ക്, നമ്മുടെ രമാകാന്ത് ചേട്ടൻ നമ്മുടെ ഒരു ബുക്ക് തന്നിരുന്നു. അപ്പം ഈ ബുക്ക് നമുക്ക് അത്യാവശ്യം ഗൈഡായിട്ട് യൂസ് ചെയ്യാവുന്നു. ഉത്തരാഖണ്ഡിൻ്റെ അത്യാവശ്യം എല്ലാ കരിബദ്രി, ഏദാർ, ഗംഗോത്രി, യമുനോത്രി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ പോണ വഴിക്ക് എത്ര കിലോമീറ്റർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നല്ലൊരു ബുക്കാണ്. അപ്പോൾ ആ ഗൈഡുമായിട്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാം എന്തൊക്കെയാണ് ഇന്ന് നമ്മുടെ പ്ലാനൊക്കെ. അപ്പൊ നമ്മൾ നടക്കുന്ന വഴിക്ക് നമുക്ക് കുറെ ഇതുപോലുള്ള ഓട്ടോസ് കാണാൻ പറ്റും. എനിക്ക് ഇലക്ട്രിക്കൽ ആണെന്നാണ് കേട്ടത്. അതായത് 120 കിലോമീറ്റർ. പിന്നെ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പശുക്കൾ നടന്നു പോകുന്നു കാണാൻ പറ്റും. പശുക്കൾ മസൂരി മസൂരി
സ്ഥലം അടുത്ത് മസൂരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പുള്ളി എല്ലാരെയും വിടാറൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലായത്. തിരുപ്പതി സേവയാണ് ഇന്ദുക്കി കേട്ടോ. അല്ലെ അവള് വീഡിയോ പഠിക്കാണ്. ഞാൻ പറഞ്ഞ 3-bedroom ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ 3-bed ഒന്നും പ്രതീക്ഷിക്കേണ്ട, ചെറിയ 3-bed 57 സൗകര്യങ്ങളാണ്. AC ഒക്കെ ഉണ്ട്. AC ഉണ്ട്. നല്ലൊരു ബാത്ത്റൂം. ഈ സമയത്ത് AC ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ AC ആവശ്യമില്ല. പൂവൊക്കെ നിരത്തി നിറച്ച സാധനങ്ങളായി. 5 പേർക്ക് സുഖമായിട്ട് ഇടകാൻ പറ്റുന്ന ബെഡാണ്. പിന്നെ ബാത്റൂമിൽ നല്ല ഫെസിലിറ്റി ഉണ്ട്. ഹീറ്റർ ഉണ്ട്. കണ്ട അപ്പ കിടക്കും. ഫുഡിന്റെ ₹5 അപ്പൊ നമ്മള് 9 ദിവസം യാത്രയാനുള്ള വണ്ടി ഇതാണ്. നമ്മുടെ പൊലേറോ ആണ് അല്ലേ. നമ്മുടെ പഴയ പൊലേറോ ഓർമ്മ വരും. ഇത് നമ്മുടെ ഡ്രൈവർ സഞ്ജയ്ജി ആണ്. സഞ്ജയ് റാവത്ത് ആണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി യാത്ര തുടങ്ങാം. കണ്ടാ നന്ദനയൊക്കെ സീറ്റ് പിടിച്ച് സീറ്റ് പോകുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഇത് ഇവിടെ പുറയിൽ വേണ്ട മൂടിയിട്ടിരിക്കുന്ന പോലെ വേണ്ട. ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പോവാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചാർധാം യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ഡേറ്റ് എന്താണ്? സെപ്റ്റംബർ 4 ഇന്ന്. അപ്പം സെപ്റ്റംബർ 4 ഇന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ആദ്യം നമ്മൾ യമുനോത്രിയിലാണ് പോകുന്നത് കേട്ടോ. യമുനോത്രി പോകുന്നതെന്ന് പറഞ്ഞാൽ നാളെ ആയിരിക്കും നമ്മൾ യമുനോത്രിയിൽ എത്തുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ പോണ വഴിക്ക് മസൂരി വാട്ടർഫോൾസ് അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നിവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. 6 കിലോമീറ്റർ നടപ്പൊക്കെ ഉണ്ട്. നാളെ നടപ്പുണ്ട്. അപ്പം ഇന്ന് എത്തുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റും മലയിടിച്ചിലും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എത്തുന്ന സ്ഥലം വരെ ഞങ്ങൾ ഇന്ന് മാക്സിമം എത്തും. മാക്സിമം 7 മണിക്ക് മുമ്പായിട്ട് എത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ വീഡിയോയിൽ നമുക്ക് കാണാം. ഞങ്ങളതേ മുസ്സോരിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത വളരെ ചെറിയ റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ സൈക്കിൾ റിക്ഷക്കാരും ഉണ്ട്. ഇവിടുത്തെ ഫേമസ് ടൗണാണ് മുസ്സോരി. വഴി ഫുള്ള് ബ്ലോക്കാണ്. ഒരു ചെറിയ റോഡാണ്. കെട്ടിടങ്ങളുടെ ഇടയിലൂടെയാണ് യമുനോത്രിയുടെ ആ റോഡിലേക്ക് പോവുകയാണ് നമ്മൾ. ഇനി ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട് ഇനിയും. ലൈബ്രറി ണ്ടോ. തടി കൊണ്ടുണ്ടാക്കിയ കടയാണ് കേട്ടോ. ഞങ്ങൾ ലാക് മണ്ഡൽ എന്ന് പറഞ്ഞിട്ട്
പാണ്ഡവർ അവരുടെ വനവാസ കാലത്ത് ഇവിടെയാണ് വന്ന് താമസിച്ചതെന്നാണ് പറയുന്നത്. ഇവിടെ ധാരാളം ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അവരുടെ അരക്കില്ലം കത്തിച്ച സ്ഥലം ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് ഇവിടെ കുറച്ച് മ്യൂസിയവും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ശിവലിംഗങ്ങളൊക്കെ ഭൂമി കുഴിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണെന്നാണ് പറയുന്നത്. ഏകദേശം 1000 ശിവലിംഗങ്ങളാണ് ഇവിടെ ഭൂമി കുഴിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ പഞ്ചപാണ്ഡവർ അവരുടെ ഇഷ്ടദൈവമായിട്ടുള്ള ശിവനെ ആരാധിച്ചിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡീറ്റെയിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, കേദാറിൻ്റെ അതേ മോഡലിലുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ അകലെയായിട്ട് കാണുന്നത്. കേദാറ് ഞങ്ങൾ പോയിട്ടില്ല, ഇപ്പോൾ യമുനോത്രി പോകുന്ന വഴിക്കാണിത്. അപ്പോൾ ലാക്മണ്ഡൽ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മുകളിൽ കാണുന്ന വീട് കണ്ട, കംപ്ലീറ്റ് തടി കൊണ്ടുണ്ടാക്കിയാണ്, തടി കൊണ്ടുണ്ടാക്കിയത് കണ്ട. അത് മുകളിലാണെങ്കിൽ കല്ലുകൊണ്ടുള്ള ചീളുകളാണ് മേൽക്കൂരയാക്കിയിരിക്കുന്നത്. അതിവിടെ അത് തന്നെയാണ് കണ്ട. ഇവിടെയുള്ള മേൽക്കൂരകൾ മുഴുവൻ ഇതേപോലെ തന്നെ കല്ലുകളുടെ ചീള് കൊണ്ടുണ്ടാക്കിയിരിക്കണ്ട. ഇതൊരു വെറൈറ്റിയാണ്, ഇത് മരത്തിൻ്റെ വീടുകളുമാണ് കൂടുതലും കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ പാർവതി ദേവിയുടെ കുട്ടിക്കാലത്തെ കാൽപാദങ്ങളാണ് ഈ കാണുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇപ്പോൾ ഇവിടെ വിഷ്ണു ഭഗവാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കുറേ വാസ്തുകലകൾ നമുക്ക് കാണാൻ സാധിക്കും. अपने मोबाइल पे रिसर्च करो राखा मंडल टेम्पल यूट्यूब पे खोलो जरा देखो आपका है खोलो जरा देखो ഇദ്ദേഹം ഇവിടുത്തെ പ്രധാന പുരോഹിതനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് വന്നതാണ്. വളരെ വിശദമായിട്ട് അദ്ദേഹം ഇവിടെ സംസാരിച്ചു. ഇത് ഏകദേശം 500 പഴയ ക്ഷേത്രമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ ഇവിടെ ധാരാളം പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. പാണ്ഡവർ അവരുടെ വനവാസകാലത്ത് ഇവിടെയാണ് അവർ ശിവലിംഗത്തെ വെച്ച് ആരാധിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അതിൽ അവർ പറഞ്ഞതനുസരിച്ച് കൃഷ്ണൻ്റെ കാലത്ത് പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഈ കാണുന്ന ശിവലിംഗം. അതിൻ്റെ കളറ് റെഡിഷ് കളറാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇത് ശരിക്കും ഒരു കേദാറിൻ്റെ ഒരു ലുക്കാണ് ശരിക്കും ക്ഷേത്രത്തിന്. ഞാൻ കേദാർ ഫോട്ടോ കണ്ടിട്ടുള്ളൂ. ഇത് ശ്രീരാമചന്ദ്രൻ്റെ കാലഘട്ടത്തിൽ പണിത ശിവലിംഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുറേ ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഒരു ക്ഷേത്രമാണിത്. ഇവിടെയാണ് അരക്കില്ലം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇപ്പൊ
അപ്പോൾ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തൊരു ചെറിയൊരു ഹോളുണ്ടായിരുന്നെന്നും ആ ഗുഹയിലൂടെയാണ് പാണ്ഡവർ അരക്കിലം കത്തിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം. ഇത് പാണ്ഡവരാണ് ഈ നാല് സ്തൂപങ്ങൾ കല്ലുകൾ വെച്ചിരിക്കുന്ന പാണ്ഡവരെയാണ് സ്മരിക്കുക. അപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം പറഞ്ഞത്, ഈ ശിവലിംഗത്തിന് നല്ല ഒരു ശക്തിയുണ്ടെന്നും അതുകൂടാതെ മുമ്പിൽ കാണുന്ന ഒരു ദേവീ ക്ഷേത്രത്തിന് ദേവിയുടെ ശക്തി കാരണം ഈ പരിസരത്ത് ഇതുവരെ കൊറോണ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ ഈ ശിവലിംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിംബം പ്രതിബിംബം ഈ ശിവലിംഗത്തിൽ കാണാം. കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ ക്ഷേത്രത്തിന് മുൻപിൽ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ട് കുഴിച്ചിടുന്നുണ്ട്. ഇത് ദുർഗാഷ്ടമിക്ക് കത്തിക്കാനുള്ളതെന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് പാണ്ഡവർ ഗുഹ വഴി രക്ഷപ്പെട്ടു വന്നത്. നമ്മുടെ അരക്കില്ലം ചുട്ടു കഴിഞ്ഞപ്പോൾ ഗുഹ വഴി രക്ഷപ്പെട്ടു വന്ന ഗുഹയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാം. കണ്ണ കണ്ണ ചെരുപ്പ്. പാണ്ഡവന്മാർ രക്ഷപ്പെട്ടു വന്ന ഗുഹയിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മള് ഈ ഗുഹയുടെ ഉള്ളിലോട്ടാണ് കയറുന്നത്. അന്ന് സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല. ഇതൊരു അനുഭവമാണ് അല്ലേ നന്ദന? നന്ദന ആദ്യമായിട്ടാണ് ഒരു ഗുഹയ്ക്കുള്ളിൽ കയറുന്നത്. ഇനിയിപ്പോ ഇവിടെ നിഴഞ്ഞ് നമുക്ക് പോകാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇഴഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അയ്യേ ഒരു ദീപ വരൂ വരൂ. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് വന്നതെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ നേരത്തെ കണ്ട അവര് തന്നെ ഉണ്ടാക്കിയ തുടങ്ങുകയാണെന്നാ പറയുന്നത്. അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാണ്ഡവർ കണ്ടെത്തി വന്ന ഗുഹയാണ്.